ഹലോ ഫ്രണ്ട്സ്, എന്നോട് ബോധിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്ന നാറുട്ടോ ഷിപ്പുടാൻ്റെ സീസൺ 9 എപ്പിസോഡ് 7, 8, 9 ആണ്. അപ്പോഴത്തേക്കും എപ്പിസോഡിൻ്റെ ടൈറ്റിൽ ഗാരാസ് ബോൺ നാറുട്ടോസ് ഔട്ട് ബ്രേക്ക് ഡീപ് ഡിപ്ലോയ്ഡ് ടീം 10-10 അങ്ങനെ ഒരു എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്നത് നമ്മളുടെ കോൺകുറോനാണ്. കോൺകുറാണെങ്കിൽ കാര്യമായിട്ട് പപ്പറ്റ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ടെമറ അങ്ങോട്ടേക്ക് വരുവാണ്. ടെമറ പറയണം, നീ ഇതുവരെ നന്നാക്കി തീർന്നില്ല അല്ലേ, പെട്ടെന്ന് നന്നാക്കണം അതുകൊണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാറ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കണ്ട് കോൺകുറ പറയുന്നുണ്ട്, നീ ഇവിടെ ഉള്ളത് കൊണ്ട് സാൻവിലേജിൻ്റെ കാര്യം എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ലീഫ് വില്ലേജിൽ ആരാണ് ആ കമ്മീഷൻ കമൻറ്റ് ചെയ്യാനുള്ളത്? അതുമാത്രമല്ല, അവരാരും നയിക്കും? ഒരു ലീഡർ ഇല്ലാത്ത പോലെ ഒരു ടീം പോവല്ലേ എന്ന് പറയുമ്പോൾ ഗാറ പറയുകയാണ്, അതായത് അവിടെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. ആൾക്കാർക്കെല്ലാം അവരുടെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് സത്യം. പക്ഷേ അവർ ഇത്രയും നാൾ വർഷങ്ങളായിട്ട് കെട്ടിപ്പടുത്തി ഉയർത്തി വന്ന നമ്മുടെ ലീഫ് വില്ലേജ് ദേ ഒറോച്ചിമാരുടെ അറ്റാക്കി തന്നെ തകിടം മറന്നു കിടക്കായിരുന്നു. ദേ ഇപ്പോൾ പിന്നെ മൊത്തത്തിൽ പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊത്തം കൊളായിരിക്കുകയാണ്. സത്യത്തിൽ ഒറോച്ചിമാരുടെ അറ്റാക്കിൽ ഇവർക്കും പങ്കുണ്ടല്ലോ. അതിനൊക്കെ ശേഷം നമ്മുടെ കോൺകുറോ ഗാറനോട് ആ ബീസ്റ്റ് ഉള്ളപ്പോൾ ഷിക്കൊക്കെ ഉള്ളപ്പോൾ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാണ് ഗാറ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജനങ്ങൾക്ക് എന്നെ എത്രത്തോളം വെറുപ്പുണ്ടായാലും അത് എൻ്റെ പ്രശ്നമല്ല, ഞാൻ അവരെ എന്താണ് എൻ്റെ മക്കളെപ്പോലെ തന്നെ നോക്കുന്നു. അപ്പോൾ കോൺകുറോ പറഞ്ഞു, അവരൊക്കെ നിന്നെ വെറും വാറിൻ്റെ വെപ്പണായിട്ടാണ് കാണുന്നത്, നിന്നെയൊക്കെ അവർക്ക് പേടിയാണ്, ദൂരെ ഉള്ളവർക്ക് എന്തും പറയാമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാറ പറയും, അങ്ങനെയല്ല, നറൂട്ടോയ്ക്ക് എല്ലാവരുടെയും കണ്ണിലെ ഒരു നല്ല ഇമ്പ്രഷൻ കൊണ്ടുവരാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്, അവൻ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊണ്ടും പറ്റും, ഞാനും അതിന് ശ്രമിക്കും എന്ന രീതിയിൽ ഗാറ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്തായി, നമ്മളുടെ അന്ന് നമ്മളെ കോൺകുറോനോട് അത്ര ഫ്രണ്ട്ഷിപ്പായിട്ടും അത്ര ക്ലോസ് ആയിട്ടും ഓപ്പൺ ആയിട്ടും ഒക്കെ ഗാറ സംസാരിക്കാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ നമ്മളുടെ നറൂട്ടോനെ കണ്ടതിന് ശേഷമാണ്. കോൺകുറോ എപ്പോഴും പറയും, നറൂട്ടോനെ കണ്ടതിന് ശേഷം ഗാറയ്ക്ക് വലിയ വ്യത്യാസമാണ് വന്നേക്കണേ. അത്രയും നാളും തൻ്റെ ഫീലിങ്സും വിഷമങ്ങളും ഒക്കെ മനസ്സിലൊതുക്കി നടന്ന ഗാറ എല്ലാവരോടും ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ തുടങ്ങി. അതിനൊക്കെ ശേഷം നമ്മളുടെ ഗാറ ഒരു മിഷന് വന്നേക്കാണ്. അപ്പോഴത്തേക്കും ആ ഒരു മിഷനിൽ നമ്മുടെ ലീഫ് വില്ലേജിലെ മെമ്പേഴ്സും ഉണ്ട്. അപ്പോഴത്തേക്കും അതാരൊക്കെയാണെന്നറിയോ, നമ്മളുടെ നറൂട്ടോയും നമ്മുടെ സാസുകയും സാക്കുറയും പിന്നെ അവരുടെ ലീഡറായിട്ട് കകാഷിയോ ആണ്. അപ്പോൾ നറൂട്ടോ പറയും, എന്തിനാണ് ഈ ഗാറയുടെ കൂടെയൊക്കെ മിഷന് പോകുന്നത്? ഗാറ അല്ല, സാൻ വില്ലേജിലെ മെമ്പേഴ്സിൻ്റെ കൂടെ മിഷന് പോകുന്നത്. സാൻ വില്ലേജിലെ ആര് വന്നാലും എനിക്കവരെ ഇഷ്ടമല്ലാന്ന്. അപ്പോൾ കകാഷി പറയും, അത് അങ്ങനെ അല്ലടാ, നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന സമയമാണ്, അതായത് ഒറോച്ചിമാരുടെ അറ്റാക്കൊക്കെ കഴിഞ്ഞ് സാൻ വില്ലേജും ലീഫ് വില്ലേജും തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇനി അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ സാസുകി പറയണേ, എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാരെ മിക്കവാറും നമ്മളെ വിളിച്ചിട്ട് ട്രാപ്പിലാക്കാനുള്ള ലക്ഷണമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സാക്കുറ പറയും, അതെ, ട്രാപ്പിലാക്കിയാലും എന്നെ രക്ഷിക്കാൻ സാസുകി ഉണ്ടല്ലോ. അപ്പോൾ സാസുകി പറയും, ചേ, അതൊന്നും അല്ല, ഇവന്മാർ മിക്കവാറും ഇത് ഉടായി പറയുന്നു. അപ്പോൾ നമ്മുടെ കകാഷി പറയും, മക്കളെ, അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ഒരു കാര്യവും, അതായത് നമ്മളുടെ സാൻ വില്ലേജും ലീഫ് വില്ലേജും ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്, അവരുടെ ആ ബോണ്ട് നശിക്കാൻ ഈ മിഷന് പോകുന്നത് തന്നെ. അപ്പോൾ നാറുണ്ട് ചോദിക്കും, അതെന്താ അങ്ങനെ, എന്താണ് ഈ മിഷൻ എന്ന്. അപ്പോഴത്തേക്കും കാക്കാഷി പറയും, നിനക്കെന്നും ഈ മിഷനെ പറ്റി അറിഞ്ഞുടഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് എടാ, ഈ മിഷൻ എന്ന് പറയുന്നത് ബോർഡറിലാണ്. അപ്പോഴത്തേക്കും ബോർഡറിൽ ഷിനോബീസൊക്കെ ഉണ്ട്, അവരുടെ ഉണ്ട്, നമ്മളുടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ എന്തോ ഒരു പ്രശ്നം വരികയാണ്. അപ്പോഴത്തേക്കും അവിടെ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ പ്രസൻ്റ് ആവണം. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് കുറച്ച് മെമ്പേഴ്സും ഇവിടെ നിന്ന് കുറച്ച് മെമ്പേഴ്സും ചേർന്ന് ഈ മിഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ, കാരണം ഇവിടെ നിന്ന് വല്ലവരും പോയിട്ട് അവിടുത്തെ ആൾക്കാർ അറിയാതിരുന്ന അവിടുത്തെ ആൾക്കാർക്ക് വല്ല പരിക്കം പറ്റിയ അവസാനം അത് പ്രശ്നവും. അതുപോലെ തന്നെയാണ് അവിടുത്തെ ആൾക്കാർ വന്ന് ഇവിടെ പറയാതെ മിഷൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഷിനോബീസിന് വല്ലതും പറ്റുക, അതും പ്രശ്നവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയണത്. നാറോട്ട് പറഞ്ഞു, ആ അതൊരു നല്ല ഐഡിയ ആണ്, കൊള്ളാം കൊള്ളാം കൊള്ളാം, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ നമ്മളുടെ ലീഫ് വില്ലേജിലെ മെമ്പേഴ്സ് പയ്യെ നടന്നത് അവർ പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ലീഫ് വില്ലേജിലെ മെമ്പേഴ്സ് വരാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവർ ആ ഒരു മെയിൻ ലൊക്കേഷനിൽ വന്നിട്ട് ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ലീഫ് വില്ലേജിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ സാൻ വില്ലേജിലെ മെമ്പേഴ്സും മീറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അവിടത്തേക്ക് വരുമ്പോൾ നാറോട്ട് പറയും, ദേ കണ്ടോ, സാൻ വില്ലേജിലെ ഒരൊറ്റ എണ്ണം വന്നിട്ടില്ലേ, ഇതിനർത്ഥം ആ കോൺകുറോനെയും ഗാറിനെയും പോലെയാണ് എല്ലാവരും, ഒരു മിസ്റ്ററി നിറഞ്ഞ ആൾക്കാരാണെന്ന്. അപ്പോഴത്തേക്കും ഗാറ അങ്ങോട്ട് വന്നിട്ട്, ക്ഷമിക്കണം, ഞാൻ വരാൻ ലേറ്റായോ, നിങ്ങൾ എന്നെ പറ്റിയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നതായിട്ട് നാറോട്ടോ, എന്ത് ഇവനാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവൻ മുമ്പ് ഭയങ്കര വയലൻ്റ് ആയിരുന്നു, ഞാൻ ചങ്ങലൊക്കെ ഇടയാണ് ചെയ്തതെന്ന് പറയണം. അപ്പോൾ നമ്മളുടെ സാസുകയും ഞെട്ടി നിൽക്കുകയാണ്, ഗാറ എന്താണ് ഈ മിഷനെ, ഇവനെയും കൊണ്ടാണോ ഈ മിഷൻ ചെയ്യാൻ പോകുന്നത്, ഇവനുണ്ടെങ്കിലും മിഷൻ തീർന്നു, ഇവൻ ഇങ്ങനെ അങ്ങനെയൊന്നും പോകത്തില്ല, മിക്കവാറും നമ്മളെല്ലാവരും ഇവൻ എടുത്തിട്ട് അടിച്ചൊതുക്കി ഏതെങ്കിലും മൂലയിൽ ഇടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് പറഞ്ഞ്
നമ്മളെ നാരൂട്ടോയും നിൽക്കുകയാണ്. അപ്പോൾ നാരൂട്ടോ ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ രണ്ട് വായ്നോക്കികളോ ഉണ്ടല്ലോ, അവന്മാർ എന്തിയെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗാറ പറയും അവന്മാർ വന്നിട്ടില്ല, കാരണം ഇത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ്, ഇതിൽ വേറെ ടീമിൻ്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ പറയും നിന്നെ ഒറ്റയ്ക്കാണോ ഇങ്ങനെ വന്നേ, നിന്റെ കൂടെ രണ്ടുപേരെങ്കിലും കാണാനുള്ളതാണല്ലോ എന്ന്. അപ്പോൾ ഗാറ പറയും ഉണ്ടല്ലോ, അയോക്കി എന്ന് പറയുന്ന ഒരുത്തനും അതുപോലെ തന്നെ ഒറോബി എന്ന് പറയുന്ന ഒരുത്തനും കൂടി നമ്മളുടെ ഗാറയുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവന്മാർക്ക് ഗാറേനെ സത്യം പറഞ്ഞാൽ പേടിയാണ്, അതുകൊണ്ട് തന്നെ കണ്ടതും വെള്ളത്തിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. നാറൂട്ടോക്കാണ് ഇത് ഗാറയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് ഗാറേനെ പുറത്തെറിയാണ്. അപ്പോൾ സാൻ കവർ ചെയ്യുന്നുണ്ട് ഗാറേനെ, സാൻ ഷീൽഡ് ഗാറയ്ക്കത്ത് ഇങ്ങനെ പുറത്തു കൂടാ, അത് തട്ടാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കക്ഷി എന്തുള്ള ചെറുക്കം തന്നെ കുഴപ്പം, നിനക്ക് എന്താ കുഴപ്പം സത്യം പറഞ്ഞു, നീ എന്തുവാ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ നാറൂട്ടോ പറയും അല്ലല്ല, ഞാൻ വെറുതെ ഗാറേനെ ഒന്ന് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഇവനെ വെൽക്കം ചെയ്തതല്ലേ, ഞങ്ങൾ ഫ്രണ്ട്സാണ് വെൽക്കം ചെയ്തതാണ്, കാരണം നീ ഒന്നും വിചാരിക്കില്ല ഞാൻ വെൽക്കം ചെയ്തതല്ലേ നിന്നെ എന്നൊക്കെ നാറൂട്ടോ പറയുന്നത് കേട്ട് നമ്മളുടെ ഗാറ ശരി എന്നാ നിന്റെ കൊടുത്തക്കേടെന്നും പറഞ്ഞ് നിക്ക. ആറ സംഭവത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോ നാറൂട്ടോ ചോദിക്കുകയാണ്, നിന്റെ കൂടെ ഉണ്ടാകുന്ന രണ്ടവന്മാർ എവിടെ, അവന്മാർ എന്തിയെന്ന് നോക്കുമ്പോ അവന്മാർ രണ്ടുപേരും കൂടെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. അയ്യോ ഇപ്പൊ സാൻ കവർ വന്നു, ഇപ്പൊ നീ കണ്ടോ അത്? അയ്യോക്ക് പറയണം, അയ്യോ നീ കണ്ടില്ലേ അത്, ഉറോബി സത്യം പറയാലോ ഗാറ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോ കറോബിയും നമ്മുടെ അയോക്കിയും കൂടെ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഗാറ അവന്മാരെ നോക്കിയത് അയ്യോ ഞങ്ങളിതാ വന്നു, ഞങ്ങള് അങ്ങോട്ട് വിളിക്കാനൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങള് മീൻ പിടിക്കാന്ന് പറയണം. ആ നാറൂട്ടോ ശരിയാണ്, ഇപ്പോൾ കുളത്തിലെ മീനെ നിങ്ങളെ ഒളിച്ചിരുന്ന് പിടിക്കണം, മീൻ നിങ്ങളെ കണ്ടാൽ പേടിച്ചോടൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കൂലേ. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാറയും കക്കാഷിയും കൂടെ തീരുമാനിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട്, അതായത് രണ്ട് സൈഡിലായിട്ട് നിന്നിട്ട് ഡ്യൂട്ടി ചെയ്യാന്ന്. അതായത് ഒരൊറ്റ സൈഡിൽ നിന്നാൽ ഇവർക്ക് ആ ഒരു സൈഡ് മാത്രമേ കവർ ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ നടുക്ക് നിന്നാൽ അത് ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്നാൽ കാണത്തുമില്ല, കൃത്യമായിട്ട് അങ്ങനെ അത് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഇതിന് സൗത്തും നോർത്തുമായിട്ട് നിന്നിട്ട് ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കക്കാഷിക്ക് എന്തോ ഒരു വശപ്പശക്ക് ഇവിടെ മൊത്തത്തിൽ തോന്നിയിട്ട് ഗാറേനെ മാത്രം ഒന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ എങ്ങോട്ട് പോകുന്നു, അതായത് ഗാറ എങ്ങോട്ട് പോകുന്നു, അവനെ ഫോളോ ചെയ്തിട്ട് ആരൊക്കെയോ കുറച്ച് പേര് വരുന്നുണ്ട്, പക്ഷെ ആരാന്നോ എന്താണോ ഒന്നും നമ്മുടെ കകാഷിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗാറ പറയുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം, അതും നമ്മുടെ സാൻ വില്ലേജിലെ തന്നെ മെമ്പേഴ്സാണ് ഞാൻ, കാരണം ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായെന്ന് തോന്നുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കകാഷി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല, നമ്മളുടെ നാറൂട്ടോ ഇല്ലേ, അവനൊക്കെ എന്ത് വന്നാലും നേരിടുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്താ എന്നാന്ന് പോലും അറിയാതെ ഇപ്പം ചാടി കയറി ഇടപെടുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാല പറയുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റൂല, സൂന അസാസിനേഷൻ ക്യാപ്റ്റനാണ് ഇവരെ ഫോളോ ചെയ്ത് വരുന്നത് ഗാരേനെ, അതായത് അതെന്ന് പറഞ്ഞാൽ സൂന എന്ന് പറഞ്ഞാൽ അവിടുത്തെ അൻപു പോലെയാണ്. അപ്പോൾ ഗാര പറയും കക്കാഷി നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, അതായത് നിങ്ങൾ കൂടെ എൻ്റെ കൂടെ ഇതിൽ പെട്ടുപോയില്ലോ എന്നൊക്കെ പറയുമ്പോൾ നാറൂട്ടോ പറയും ഇങ്ങോട്ട് വാ ഗാറ നിങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താ രണ്ടുപേരും ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്, പെട്ടെന്ന് മിഷൻ നമുക്ക് ചെയ്തു തീർത്തിട്ട് പെട്ടെന്ന് ലീഫ് വില്ലേജ് ഇപ്പോൾ റാമൻ കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ നാറൂട്ടോ പെട്ടെന്ന് കക്കാഷിനെ വിളിച്ച് പോവുകയാണ്. അവർ രണ്ടുപേരും അവർ പറഞ്ഞതുപോലെ രണ്ട് സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് അവരുടെ പ്ലാനിങ് ചെയ്യാണ്. അപ്പോഴത്തേക്കും ഗാറയുടെ കൂടെയുള്ള രണ്ടവന്മാരവന്മാർ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. അയ്യോ നാട്ടുകാർ പറയുന്നത് എന്തെന്നാ, ഗാറ സാൻഡ് ഉപയോഗിച്ച് എല്ലാവരെയും കൊല്ലുന്ന, അവളുടെ സാൻഡിൽ ജെരിങ്ങി എത്രയോ പേര് മരിച്ചിട്ടുള്ളതാണ്, ചുനിൻ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗാര വെറുതെ ഇങ്ങനെ എരിക്കി സാൻ കഫിനൊക്കെ ഉണ്ടാക്കി കൊല്ലുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് ഗാറ തിരിഞ്ഞ് നോക്കുന്നത്. അയ്യോ എൻ്റെ അമ്മച്ചി സത്യമെന്ന് പറഞ്ഞ് ഇവന്മാർ നിൽക്കുകയാണ്. എന്താ ഗാറ നോക്കുന്നതെന്ന് വെച്ചാൽ അവളുടെ പുറകെ സത്യത്തിൽ സൂന മെമ്പേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൂന മെമ്പേഴ്സിന് നേരെ നമ്മളുടെ ഗാറ ചെയ്ത അറ്റാക്ക് കണ്ടിട്ട് ഇവളുടെ കൂടെ വന്നില്ലേ അവന്മാർ പേടിച്ച് നിൽക്കുകയാണ്, കാരണം ഇനി ഞങ്ങളെയാണോ എന്ന് പറഞ്ഞിട്ട് ഒറോബിയും അതുപോലെ തന്നെ അയോക്കിയും ഞെട്ടി നിൽക്കുകയാണ്. ഗാറയാണെങ്കിൽ പഴയ ഒരു സംഭവം ഓർക്കുന്നുണ്ട്, അതായത് നമ്മുടെ കോൺകുറോ പറഞ്ഞു നിനക്ക് വില്ലേജിനുള്ളിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണമെന്ന രീതിയിൽ നമ്മുടെ കോൺകുറോ ഗാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം കക്കാഷിയാണെങ്കിൽ പറയണം എല്ലാ അലവലാദികളും ഇറങ്ങി വാടി, എന്തിനാണ് നിങ്ങളിങ്ങനെ ഒളിച്ചിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുമല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവന്മാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തല പൊക്കി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കക്കാഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ ഉദ്ദേശം മര്യാദയ്ക്ക് പറഞ്ഞോളാൻ. അപ്പോഴത്തേക്കും ഇവന്മാർ പറയാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല, ഞങ്ങളുടെ ആകെ ഉദ്ദേശം നിങ്ങളെ വാച്ച് ചെയ്യുന്നത് മാത്രമാണ്, കാരണം നിങ്ങൾക്കൊക്കെ ഗാര വെറും ഒരു ജിഞ്ചുറുക്കി മാത്രമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വില്ലേജിൽ വെച്ച് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നത്
പോലാണ്. അപ്പോൾ നറൂട്ടോ പറയുന്നുണ്ട്, മാസ്ക് വെച്ച ഏത് മരമോന്തയായാലും ഞാൻ വിശ്വസിക്കത്തില്ല, നിൻ്റെയൊക്കെ ആ മരമോന്ത എന്നെ കാണിക്കും, ഈ മാസ്ക് വെച്ച കുരമോന്ത കാണിക്കാതെ എന്ന്. അപ്പോഴത്തേക്ക് ഓമാർ പറയുന്നുണ്ട്, ഗാറേനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ പറയാനുണ്ട്, ഗാറേനെ മാത്രം ഉദ്ദേശിച്ചാണ് വരുന്നത്, ഞങ്ങൾ നിങ്ങളുടെ അൻപു പോലാണെന്ന്. നറൂട്ടോയ്ക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്, കാരണം ജിഞ്ചുറക്കി എന്ന പേരിൽ അവളെ ഫോളോ ചെയ്തിപ്പോൾ അതേ കൊല്ലാൻ പോകുന്നുവെന്ന്. കക്കാഷിയും ഞെട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാസുക്കിയും ഞെട്ടുന്നുണ്ട്, സാക്കുറയും ഞെട്ടുന്നുണ്ട്. കാരണം വില്ലേജിലുള്ള ആൾക്കാർ എന്നെ എതിർത്ത് നിൽക്കുമ്പോൾ ഗാറ എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. സാക്കുറയ്ക്കാണെങ്കിൽ പണ്ട് ഗാറ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ, കൊല്ലാൻ വരെ വന്നു. അതിങ്ങനെ ഓർത്ത് ഓർത്ത് കയറി വരുമ്പോൾ ഗാറയ്ക്ക് എന്നോട് പേടിയാണ്. സാക്കുറയ്ക്ക് നറൂട്ടോ പറയാണ്, ഏടാ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയും, ഗാറ എൻ്റെ ഫ്രണ്ടാണടാ ഫ്രണ്ട്, ഞാൻ എന്നും ഗാറയുടെ കൂടെ ഉണ്ടാവും. അവൻ ഒരു എന്താണ് മോശമായിട്ടുള്ള ജിഞ്ചുറുക്കായിരുന്ന സമയം തന്നെ അവൻ ഒറ്റയ്ക്കാണ്, അവനെ വില്ലേജിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ദേ ഇപ്പോൾ വില്ലേജിലുള്ള നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്താണ് എനിക്ക് പണ്ടുള്ള നമ്മുടെ സെബൂസാൻ്റെ കൂടെയുള്ള ആ മിഷൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരികയാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾ തന്നെയാണ് ക്രിമിനൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞ് നറൂട്ടോ ചവിട്ടി കൂട്ടാൻ തുടങ്ങണം ഇവന്മാരെ. അപ്പോഴത്തേക്കും നമ്മളെ നറൂട്ടോ അവന്മാരെ അടിക്കുമ്പോൾ ക്യുണായി വെച്ചിട്ട് അവന്മാരെ നറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. നറൂട്ടോ അയ്യ അമ്മച്ചിന്ന് വിളിച്ചിട്ട് ഓടുന്നൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സാസുകി വന്നിട്ട് അത് തടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന്മാർ നമ്മളുടെ ഗാറയുടെ അവസ്ഥ അതിലും മോശമാണ്. നമ്മളുടെ ഒറോബിനെയും അയോക്കിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തൻ്റെ സാൻഡ് യൂസ് ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. പക്ഷേ അവർമാർക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് സൂന മെമ്പേഴ്സിന് മനസ്സിലാവുന്നുണ്ട്, അതായത് ഇവള് അവന്മാരെ രണ്ടുപേരെയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ആ ട്രസ്റ്റ് നശിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അവന്മാരെ ഇൻവിസിബിൾ ത്രെഡ് യൂസ് ചെയ്ത് നമ്മളുടെ ഒറോബിയുടെയും അയോക്കിയുടെയും കയ്യിലുണ്ടായിരുന്ന പപ്പറ്റിൻ്റെ കൺട്രോൾ എടുത്തിട്ട് അത് ഗാറയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മളുടെ ഒറോബിയും അയോക്കിയും ഇല്ല അങ്ങനെ അല്ല ഇങ്ങനെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗാറ വിചാരിക്കുകയാണ് അതായത് നമ്മളുടെ ഒറോബിയും അയോക്കിയും ഇവളെ ചതിക്കുമായിരുന്നു എന്ന്. അത് കൂടെ കണ്ടപ്പോൾ ഗാറയ്ക്ക് ആകെ വിഷമമാണ്. ഗാറയാണെങ്കിൽ അവന്മാരെ നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ആ മനസ്സ് പൊട്ടിയ വിഷമമുണ്ടല്ലോ, അത് കാരണം അവന്മാരെ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം അവന്മാരെ പേടിച്ചിരിക്കുകയാണ്, എന്നെ ഇത്രയ്ക്കും പേടിക്കാൻ ഞാൻ എന്താടാ എന്ന് പറഞ്ഞിട്ട് ഗാറ ഇങ്ങനെ ആ ദേഹം നിറഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവന്മാരാണെങ്കിൽ ആ ഒരു സുന മെമ്പേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല അവനോട് സംസാരിക്കുന്നുണ്ട്, അതായത് എടാ നിന്റെ പവർ ഞങ്ങൾക്കൊരു ശക്തിയാണ്, ആർമിയിലും മിലിട്ടറിയിലും വെപ്പണാണെന്ന് നീ വിചാരിച്ചോ, അങ്ങനെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് വെറും പുല്ലാണ് നീ, കാരണം ഞങ്ങൾക്ക് പേടിയാണ് നിന്നെയൊക്കെ, നിന്നെയൊക്കെ വില്ലേജിൽ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ബോംബെടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുന്ന പോലല്ലേ, നിന്നെ ആവശ്യമില്ലടാ, നിന്റെ പവർ യൂസ്ലെസ് ആണ്, നിന്നെ തീർത്ത് കളയാൻ പോവാണ്, നീ പവർഫുൾ ആണെന്ന് നീ വിചാരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഗാറിനെ ഭയങ്കര രീതിയിൽ ഡൗൺ ആക്കുകയാണ് അവന്മാര്. ഈ സമയം അയോക്കി നമ്മളെ ഒറോബി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് ആലോചിക്കുന്നത് ഗാറ സത്യത്തിൽ നമ്മളോട് എന്താണ് ആ ഒരു അതിനകത്ത് നിന്ന് പറഞ്ഞത് അവളുടെ ഷീൽഡിനുള്ളിൽ. സത്യത്തിൽ അവൾ വാ മാത്രം ഇങ്ങനെ പുറത്തുവിട്ടെ, നിങ്ങൾ രക്ഷപ്പെടെ രക്ഷപ്പെടെ, എന്നെ നോക്കണ്ട, നിങ്ങൾ രക്ഷപ്പെടെ, എനിക്ക് എന്തോ പറ്റട്ടെ എന്തോ പറ്റട്ടെ എന്നാണ് പറഞ്ഞത്. അത് കേൾക്കും അത് മനസ്സിലാക്കിയ ഇവന്മാര് അയ്യോ അതിന് ശേഷം നമ്മൾ ഓടാനിട്ട് ഞങ്ങളെ രക്ഷപ്പെടാനിട്ടാണ് ഗാറ നമ്മളെ അറ്റാക്ക് ചെയ്തത്, അപ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടുമല്ലോ. അതുപോലെ തന്നെ സംഭവിച്ചു. ഗാറ ഇപ്പോൾ ട്രാപ്പിലാണോ എന്തോ ചെയ്യും, ഇനി ആരെ കൂട്ടി പോകുന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നാറോട്ട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ രണ്ട് കിഴങ്ങുമാരെന്താ ഇവിടെ നിൽക്കണേ, ഗാറ അവിടെ പ്രശ്നത്തിലാണ് നിങ്ങളല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഇവന്മാർ പറയാം, അതെ ഗാറ ഞങ്ങളോട് രക്ഷപ്പെടാൻ പറഞ്ഞു, അപ്പോഴത്തേക്കും ഞങ്ങൾ രക്ഷപ്പെട്ടില്ല, അങ്ങനെ ഞങ്ങൾ ഗാറ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നാറോട്ട് പറഞ്ഞു, ഏടെ പൊട്ടന്മാരെ കിഴങ്ങുമാരെ നിങ്ങൾ എന്താണ് കാണിച്ചത്, നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ട് വരാൻ കൊള്ളാവോ, നിങ്ങൾ മര്യാദയ്ക്ക് വരാൻ. ഗാറയാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഡൗൺ ആകുമ്പോൾ നറൂട്ട് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊന്നുമില്ല, ഇത് എൻ്റെ വില്ലേജിൻ്റെ ആൾക്കാരാണ്, അവന്മാരെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യരുത്, ചാവുന്നെങ്കിൽ ചാവട്ടെ, കൊല്ലുന്നെങ്കിൽ ഞാൻ കൊല്ലട്ടെ, എൻ്റെ വില്ലേജിലെ ആൾക്കാർക്ക് ഒരു പോറല പോലും ഞാൻ വരത്തൂല എന്ന് പറഞ്ഞ് ഗാറ ഇങ്ങനെ പാവത്തിനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ നറൂട്ടോ ഷാഡോ ക്ലോൺസ് യൂസ് ചെയ്ത് അങ്ങോട്ട് വന്നിട്ട് കിഴങ്ങന്മാരെ പൊട്ടന്മാരെ കള്ളന്മാരെ നിങ്ങളൊക്കെ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ്, നിങ്ങളുടെ സ്വന്തം വില്ലേജിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളല്ലേ
ഗാറ അതുമാത്രമല്ല ഭാവിയിൽ ആരാവാളയാ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പനാവന്മാരെ എടുത്തിട്ട് അടിക്കുകയാണ്. ആ നമ്മുടെ നറൂട്ടോ മാത്രമല്ല ഒറോബിയും അയോക്കിയും അങ്ങോട്ട് വരുന്നുണ്ട് ഗാറ പോലും ഞെട്ടിപ്പോവുക, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളൊന്ന്. അപ്പോൾ ഒറോബിയും അയോക്കിയും ഗാറിനോട് ക്ഷമിക്കണം ഗാറ, ഞങ്ങൾ എല്ലാവരും നിന്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നീ എന്നും നിന്നെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും, പേടിക്കത്തേ ഇല്ല എന്നൊക്കെ പറയാണ്. അതൊക്കെ ആയിട്ട് ഗാറയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. നറൂട്ടോ വിചാരിച്ചിട്ട് അവന്മാരെ മാറ്റിയെന്ന് പറഞ്ഞ് ഗാറ നിൽക്കുകയാണ്. അപ്പോൾ അവന്മാരെല്ലാം അടിച്ചിട്ടിട്ട് ഗാറയ്ക്ക് ദേഷ്യം വരികയാണ്. അവളെയാണെങ്കിൽ നമ്മളുടെ ആ ഒരു എനിമി ഗ്രൂപ്പില്ലേ, അത് എനിമി ഗ്രൂപ്പ് അല്ല നമ്മുടെ സൂന ഗ്രൂപ്പ്, അവരാണെങ്കിൽ വാട്ടർ ഫയറിംഗ് പപ്പറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് മണൽ കയ്യിൽ പിടിച്ചിട്ട് സാൻഡ് ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ട് അവന്മാർക്ക് നേരെ വിടാണ്. അതായത് സൂന ടീമിൻ്റെ മെമ്പേഴ്സിനെ മൊത്തത്തിൽ അത് വെച്ചിട്ട് നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ളൊരു സാധനമാണ്. കൊച്ചൊരു ബോംബാണെങ്കിൽ അതൊരു ബുള്ളറ്റ് പോലെ തെറിച്ച് അവന്മാരുടെ പുറത്ത് വീഴാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഒറോബിയും അയോക്കെ അങ്ങോട്ട് വന്നിട്ട് പറയണം, ഗാറാ നീ ഓക്കെ അല്ലേ, നിന്നെയൊക്കെ എന്ത് ചെയ്യാനാണ്, നീ എന്തിനാ ഞങ്ങളെ രക്ഷപ്പെടാൻ പറഞ്ഞത്, നീ എന്തിനാ അറ്റാക്ക് ചെയ്യാൻ വന്നത്, ഞങ്ങൾ നിന്നെ രക്ഷിച്ചതല്ലാതോ, ഞങ്ങൾ നിന്നെ അറ്റാക്ക് ചെയ്തതെന്നല്ല, ഓടിപ്പോയതിന് ക്ഷമിക്കണം എന്നൊക്കെ പറയണം. എല്ലാവരും സൂന മെമ്പേഴ്സിനെ എല്ലാം അടിച്ചൊതുക്കിയിട്ട് നറൂട്ടോ പറയണം, ഓ സ്വന്തം വില്ലേജിലെ ആൾക്കാർ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്, ഞാൻ നോക്കട്ടെ ആരായതെന്നൊക്കെ. അപ്പോൾ ഗാറ പറയണം, വേണ്ട ഞാൻ അവരുടെ മുഖം കണ്ടു എന്ന് അവന്മാരെ അറിഞ്ഞാൽ അവന്മാരുടെ ജീവിതകാലം മൊത്തം ഞാൻ അവരെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിരിക്കും, എനിക്ക് മുഖം കാണണ്ട, എനിക്കറിയാം അവരൊക്കെ ആരാന്ന്, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് ഗാറ. അപ്പോൾ കക്കാഷി പറയുന്നത്, ജസ്റ്റ് ചിൽ ബേബി, നമുക്ക് പോയിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോയിട്ട് ആ ഒരു കൊള്ളക്കാരന്മാരുടെ മിഷനായിരുന്നു, അതായത് ഇവിടെ കുറച്ച് കൊള്ളക്കാരന്മാരായിട്ട് റിലേറ്റ് ചെയ്ത അവന്മാരെ എല്ലാം അടിച്ച് തൂത്ത് വാരി എടുത്ത് പെട്ടി കെട്ടി പൂട്ടി അവരവരുടേതായ വില്ലേജിലേക്ക് പോകുമ്പോൾ ഈ അടിയൊക്കെ കഴിഞ്ഞ് ഗാറ അവരുടെ കൂട്ടത്തിൽ വന്ന് നമ്മുടെ അയോക്കി എടുത്തും ഓറോ വീടുത്തും ചോദിക്കും, നിങ്ങൾ എന്താ എന്നോട് ആ കാർഡിൽ വെച്ച് പറഞ്ഞതെന്ന്. അപ്പോൾ എന്താണ് പറഞ്ഞേ എന്ന് നമ്മളും ചോദിക്കുമ്പോൾ അവന്മാർ പറഞ്ഞതിൽ ഓരോ കാര്യങ്ങളും അവന്മാർ പറയുന്നത്, അതൊന്നുമല്ല വേറൊരു സംഭവം നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗാറ ഡയറക്റ്റ് പറയാത്തയാണെന്ന് മനസ്സിലാക്കി അവന്മാർ പറഞ്ഞു, ഫ്രണ്ട്സ് ആവാന്നല്ലേ, ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നല്ലേ എന്ന്. അപ്പോൾ ഗാറയ്ക്കും ചിരി വരുവാണ്. അപ്പോൾ ഗാറ അങ്ങനെ അവന്മാരുടെ മുമ്പിൽ സ്മൈൽ ചെയ്യുന്നതൊക്കെ വല്ലപ്പോഴും അങ്ങനെ ആരുടെ മുമ്പിൽ സ്മൈൽ ചെയ്യാത്ത റൂഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണുള്ള ഗാറ അതൊക്കെ മാറ്റി ഗാറേനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹ്യൂമൻ ബീൻ ആക്കിയത് നറൂട്ടോയാണ്. അവനൊരു ജിഞ്ചുറിക്കയാണ്, അവൻ്റെ ഉള്ളിലൊരു മാജിക്കൽ പവറുണ്ട് എല്ലാവരെയും സംസാരിച്ച് കയ്യിലെടുക്കാനും അവരുടെ മനസ്സിനുള്ളിൽ കയറി അവരോട് സംസാരിക്കാനുമായിട്ടുള്ളൊരു കഴിവ്. അവൻ അതുപോലെ മനസ്സിലാക്കാതെ അവനൊരു എന്താണ് എല്ലാവരുടെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ അങ്ങ് നടക്കുവാണ്. അവനുള്ളത് കൊണ്ട് ലീവ് വില്ലേജ് ഇന്നും സേഫാണ്, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലീവ് വില്ലേജ് ഇത്രത്തോളം തകർന്ന് തരിപ്പടമായി, പക്ഷേ ലീവ് വില്ലേജ് സ്ട്രോങ് ആണ്, കാരണം ഒരൊറ്റയാൾ അവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ അവിടെ ഓടി നടന്ന് എല്ലാവർക്കും ചായക്ക് കൊടുത്തിട്ട് ഇനി എന്താ വേണ്ടേ, നിങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ നറൂട്ടോ ഹാപ്പി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം സഹായിക്കാണ്, അവനാൽ കഴിയുന്ന ജോലിയൊക്കെ അവിടെ ചെയ്യുവാണ്, അതൊക്കെ കാണിച്ച് നമ്മളുടെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുമായിരുന്നു. അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷിസൂൺ നമ്മുടെ സാക്കുറ അതുപോലെ തന്നെ പിക്കിക്കുട്ടനും കൂടെ ഇങ്ങനെയൊന്നും നമ്മുടെ സുനയുടെ നോക്കാണ്. അപ്പോൾ ചോജിയും നറൂട്ടോയും ഫുഡും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോജിനോട് സാക്കുറ ചോദിക്കുന്നുണ്ട്, സത്യം പറ നീ മര്യാദയ്ക്ക് പറ, ഈ ഫുഡ് നീ കൂടുതൽ കൊണ്ടുവന്നില്ല കഴിക്കാനല്ലേ എന്ന്. അപ്പോൾ ചോജി യെസ് എനിക്കാണ് എന്ന് പറയാം. അപ്പോൾ നറൂട്ടോയെ സുനയുടെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ടെങ്കിലും നറൂട്ടോ അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ റാമൻ കഴിക്കാൻ പോണേ എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴത്തേക്കും നറൂട്ടോ ഇങ്ങനെ റാമൻ കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സാക്കുറയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക്, പണ്ട് നമ്മുടെ സാക്കുറ ഇങ്ങനെ നിന്നപ്പോൾ നറൂട്ടോ അവളുടെ പുറത്ത് കൂടെ തുമ്മിക്കൊടുത്തപ്പോൾ മൂക്കളായിട്ട് നമ്മുടെ സാക്കുറ പറയുന്ന വൃത്തി കെട്ടവനെ നീ ഇമാതിരി പരിപാടി കാണിക്കുമെന്ന് പറഞ്ഞാൽ അടി കൊടുത്തിട്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ഇപ്പോൾ റാമൻ കഴിക്കും. റാമൻ കടയിൽ അങ്കിൾ പറയും, അതായത് നമ്മുടെ ട്യൂച്ച് പറയും, നീ ഇങ്ങനെ കഴിച്ചാണല്ലോ നിന്നെ ആൾക്കാർ വന്നിട്ട് സൂചി സിറിഞ്ച് വെച്ച് പിടിക്കും, അതായത് ഇഞ്ചക്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നറൂട്ടോ വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. രാത്രി ആകുമ്പോൾ കാണാൻ കുറേ ആൾക്കാർ നറൂട്ടോടെ ചുറ്റി വളയാണ്, നറൂട്ടോടെ വീട് ചുറ്റി വളയാണ്. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. നറൂട്ടോ ആണെങ്കിൽ പില്ലു കെട്ടി പിടിച്ച് സാക്കുറ കുട്ടിയെ ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. എല്ലാവരും കൂടെ പതുക്ക പതുക്ക നറൂട്ടോ ഇത് അറിയരുത്, പതുക്ക പിടിക്കണം, എല്ലാവരും ഡീൽ ഡീൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ നറൂട്ടോനെ വന്നിട്ട് ചാടി ജനലെ പൊളിച്ച് പതുക്കെ എന്ന് പറഞ്ഞിട്ട് ചാടി പൊളിച്ച് കയറി വന്ന് അകത്ത് വന്ന് സിറിഞ്ച് എറിയുവാണ്. ഇത് കാണുമ്പോൾ നറൂട്ടോ ഓടുവാണ്. നറൂട്ടോനെ ഡാൻസ് ഒക്കെ കളിക്കാൻ നമുക്ക് ലൈറ്റ് ഇടത്തില്ല, അതുപോലെയൊക്കെ ഇട്ട് പിടിക്കാൻ നോക്കുകയാണ്. ഒരു രക്ഷയില്ല മക്കളെ, നറൂട്ടോ ഓടട ഓട്ടോ ആടി ഇവന്മാരത്രീ എന്തിനാ തൊല്ല പിടിച്ച് എൻ്റെ പുറകെ വരുന്നേന്ന് പറഞ്ഞ് നറൂട്ടോ ഓടുന്നുണ്ട്. അപ്പോൾ സിറിഞ്ച് എറിഞ്ഞ് എറിഞ്ഞ് പിടിക്കുകയാണ്. ഇതിലെ മയക്കം മരുന്നടിക്കത്തില്ല, നമ്മൾ മയക്കാനായിട്ട് മൃഗങ്ങളെ അറിയത്തില്ലേ, അമ്മാതിരി സാധനം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സാക്കുറ സുനയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ സുനയോട് ചോദിക്കും, എന്താ സാക്കുറ നിന്നെ കാണുമ്പോൾ എന്തോ ഒരു ഇത് തോന്നുന്നു, എൻ്റെ മുഖത്തൊക്കെ റാഷ് വന്നേക്കുന്നു. അപ്പോഴത്തേക്കും സാക്കുറ പറയും, ഒന്നുമില്ല എന്ന് പറയുന്നത് വീഴും. അപ്പോഴത്തേക്കും നമ്മുടെ സുനയുടെ അവളെ പിടിച്ച് നോക്കുമ്പോൾ അവൾക്ക് ചക്ര വൈറസ് ഉള്ളത് പോലും
പോലെ ഒരു ഇത്. കാരണം വയറ് അപ്സെറ്റാവോ, വയറ് വേദന, പെയിൻ, ഭയങ്കര ബോഡി പെയിൻ, അതുപോലെ മുഖത്ത് റാഷ്, ഇച്ചിങ്, അതുപോലെ നല്ല ഫീവർ, ഹൈ ടെമ്പറേച്ചർ, ചുമ, അതുപോലുള്ള സംഭവം, തുമ്മൽ ഒക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. അപ്പോഴത്തേക്ക് ആരെങ്കിലും സ്നീസ് ചെയ്തു നിൻ്റെ പുറത്തും ചോദിക്കുമ്പോൾ നറൂട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്കുറ പറഞ്ഞതനുസരിച്ചിട്ടാണ് നറൂട്ടോനെ പിടിക്കാനായിട്ട് പോയിക്കുന്നത്. കാരണം ഈ വൈറസ് ഓൾറെഡി അടുത്തുള്ള വില്ലേജിലൊക്കെ വന്നിട്ടുണ്ട്, അവരെ ക്വാറൻറ്റൈൻ പോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് വന്നാൽ കുറച്ച് നാളത്തേക്ക് ചക്ര ബാലൻസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ അതിലുള്ള ട്രെയിനിങ് ഒന്നും എടുക്കാനൊന്നും അവിടെയുള്ള ഷിനോബീസിന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നറൂട്ടോനെ എത്രയും പെട്ടെന്ന് പിടിക്കണം. നറൂട്ടോ മിക്കവാറും അടുത്തുള്ള വില്ലേജ് മിഷനിൽ പോയപ്പോൾ അവൻ ഈ വൈറസ് വന്നതായിരിക്കുമെന്ന് സുനായിട്ട് ഷിസൂനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എമർജൻസി ആയിട്ട് നറൂട്ടോനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരണം, അവരെ ക്വാറന്റൈൻ ചെയ്യണം, അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുള്ള രീതിയിൽ ഇവർ നിൽക്കുകയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ ഭയങ്കര ട്രീറ്റ്മെൻറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സുനയോട് പറയുന്നതായിട്ട് ഷിസൂൻ പറയുന്നുണ്ട് ഉറപ്പായിട്ടും നറൂട്ടോനെ രാത്രിയിലെ രാത്രി പിടിക്കും. കാരണം ഇത് അടുത്തുള്ള വില്ലേജസ് ഒന്നും അറിയരുത്, അവർ ഇതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്തൊന്ന് അറ്റാക്ക് ചെയ്താലോ. അതുപോലെ തന്നെ വില്ലേജിലുള്ള ആൾക്കാർ അറിയരുത്, അവർ അലേർട്ടായാൽ പെട്ടെന്ന് അവർ എന്താ പാനിക്കാവും. അതുകൊണ്ട് അതുകൊണ്ടാണ് നറൂട്ടോ ഇങ്ങനെ ഒളിച്ചും പാത്തും പിടിക്കുന്നത്. നറൂട്ടോ ആണെങ്കിൽ ഒരു നമ്മളെ പലകിയ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തിനാണ് അപ്പം ഇതിവർ എന്നെ പിടിക്കുന്നതെന്ന് പറഞ്ഞ് സിറിഞ്ച് എടുത്ത് വെച്ച് നോക്കുകയാണ്. അത് സിറിഞ്ച് ആണെന്ന് മനസ്സിലായാലും ഓ അത് ടിയൂച്ചിയുടെ പണിയാണല്ലേ, ഇയാളെ ഞാൻ കൊല്ലൂ എന്നും പറഞ്ഞ് കട അടയ്ക്കാൻ നിന്ന ടിയൂച്ചിനെ ചവിട്ടി പൊളിച്ച് ചേട്ടാ എന്താ എന്നൊക്കെ കുഴപ്പം, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഉള്ള നാട്ടിൽ ഇത്രയും എന്നെ ഫോളോ ചെയ്ത് തന്നെ, നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ച് നിങ്ങൾ എന്നെ കുത്തി കൊല്ലണമെന്ന്. അപ്പോൾ ടിയൂച്ച് പറയും അയ്യോ മോനെ ഞാൻ അറിഞ്ഞത് കൂടിയില്ല, ആരടാ ഇവരൊക്കെ എന്നെ ഫോളോ ചെയ്തതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നറൂട്ടോ നിങ്ങൾക്ക് അറിയത്തില്ല എനിക്കും അറിയത്തില്ല, പിന്നെ ഇത് ആരാന്നും പറഞ്ഞിട്ട് നറൂട്ടോയ്ക്ക്. അപ്പോഴത്തേക്ക് ഇവന്മാർ പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ടിയൂച്ചിയുടെ ഭർത്താവ് കൊല്ലുന്നത്. അപ്പോഴത്തേക്ക് അദ്ദേഹം ബോധം കെട്ടിട്ട് വീഴാൻ നറൂട്ടോ ഇനി ഇവിടെ നിന്നാൽ എൻ്റെ പുക കാണുമ്മാരെ, അതുകൊണ്ട് നറൂട്ടോ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. എസ്കേപ്പ് ആയിട്ട് പോകുന്ന വഴി ആലോചിക്കുന്നുണ്ട് ഇനി ഇത് എനിമീസിലെ ആൾക്കാരാണോ, അതായത് ഇവന്മാർ കുട്ടയും വട്ടിയും ഒക്കെ പൊക്കിയും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവന്മാർ എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്ന് ജിഞ്ചുറക്കിയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോകാൻ വന്നതാണോ, ഇനി ആരവന്മാർ എന്താ സംഭവം എന്നൊന്നും നറൂട്ടോയ്ക്ക് മനസ്സിലാവില്ല. മര്യാദയ്ക്ക് വന്ന് മോനെ നറൂട്ടോ നീങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ നറൂട്ടോ വരാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഷിസൂൻ എന്ന് പറയണം എൻ്റെ സുനയുടെ ഒരു രക്ഷയില്ല, സുനയുടെ ഒരു രക്ഷയില്ല, ചെറുക്കനെ അങ്ങനെ ഇങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. സുനയോട് പറയണം ഇനി ഇങ്ങനെ എന്താണ് മെഡിക്കൽ ടീമിനെ കൊണ്ട് പോലും പിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ അടുത്ത ലെവൽ സെക്യൂരിറ്റി ടീമിനെ ഇതിന് വേണ്ടി ഇറക്കേണ്ടിയിരിക്കുന്നു. നറൂട്ടോ ആണെങ്കിൽ നേരെ പരപര വിളക്കുമ്പോൾ ഇറങ്ങുവാണ്, എന്തരോ എന്തോ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ഉള്ള സ്ഥലത്ത് ഒരൊറ്റ മനുഷ്യനില്ല, ഫുൾ നമ്മളുടെ ലോക്ക്ഡൗൺ ഇട്ടാണൊക്കെ. അപ്പോൾ നറൂട്ടോ ഇവിടെ ആരും ഇല്ല, എന്താ ഇത്, എന്താ എല്ലാവരും അങ്ങോട്ട് പോയി നോക്കി നടക്കുവാണ്. അപ്പോഴത്തേക്കുമാണ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എന്തോ ഒരു ഗണ്ണിൻ്റെ നമ്മളെ ഗൺ ഷൂട്ടിങ്ങിന് പോയിന്റ് ചെയ്യത്തില്ലേ ആ ഒരു ലേസർ നറൂട്ടോടെ നെറ്റിക്ക് പതിക്കുന്നത്. എന്താടാ പിന്നെയും എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു, ഇവന്മാർ പോയില്ലെന്നും പറഞ്ഞ നറൂട്ടോ പുറകെ ഓടാണ്. അടുത്ത ലെവൽ സെക്യൂരിറ്റി ടീമിനെ നമ്മുടെ സുനയുടെ അറേഞ്ച് ചെയ്തേക്കാണ് നറൂട്ടോനെ പൊക്കി കൊണ്ടുവരാനായിട്ട്. നറൂട്ടോനെ അവന്മാർ എന്താണ് തോക്ക് വെച്ചിട്ട് എയിം ചെയ്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്. കൂടെ നമ്മുടെ സുനയുടെയൊക്കെ മെഡിക്കൽ ടീമും ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവന്മാരെയൊക്കെ പിടിച്ചിട്ട് നീ അവൻ നറൂട്ട് പതുക്കെ ചെന്ന് മാസ്ക് പൊക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് വില്ലേജിലെ ആൾക്കാർ തന്നെ നിങ്ങൾ എന്തിനായി ലീഫ് വില്ലേജിലെ ആൾക്കാർ തന്നെ എന്നെ പിടിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നറൂട്ടോൻ്റെ അടുത്ത് അയാൾ പറയണം സത്യം പറയാലോ മോനെ എനിക്കറിയത്തില്ല, ഞങ്ങളോട് ഇതൊക്കെ ഒരു സീക്രട്ട് മിഷനാണ് അത് പറയാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞ സുനയുടെ അറേഞ്ച് ചെയ്തതാണ്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. എന്നാൽ പിന്നെ സുനയുടെ മാൻഷനിൽ പോയി ഇത് തിരക്കിയിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വില്ലേജേഴ്സിനെ എല്ലാം ക്വാറന്റൈൻ ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്യാണ് സുനയുട്, കാരണം അവർക്ക് ഇത് വന്നാൽ അവർക്കും ഇത് പ്രശ്നമാവും. അപ്പോഴത്തേക്ക് ഇതൊക്കെ നറൂട്ടോ അറിയുമ്പോൾ എന്താ സംഭവം, ഇവരെന്താ കാണിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഷിസൂൺ വന്നിട്ട് അവനെ എന്താണ് ആ ഒരു മയക്കുമരുന്നില്ലേ അത് വെച്ചിട്ട് വെടി വെച്ചിട്ട് ഇടുവാണ്. അപ്പോൾ നറൂട്ടോ ചോദിക്കും ഷിസൂൺ നിങ്ങളോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ഷിസൂൺ പറയും മര്യാദയ്ക്ക് നീ കീഴടങ്ങ്, കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ഗൺ ഷോട്ടുകൾ പോയിന്റ് ചെയ്യുന്നതാണ് നറൂട്ടോ അവിടെ നിന്ന് ഓടി രക്ഷയോടാണ്. കാരണം നറൂട്ടോക്ക് പേടിയാവാണ്, എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞിരുന്നതിന് നറൂട്ടോ തന്നെ വന്ന് ടെസ്റ്റിൽ നിന്നേനെ. അപ്പോൾ സുനയുടെ മാൻഷനിലേക്ക് പോകുമ്പോൾ സുനയോട് പറയണം മര്യാദയ്ക്ക് വാ നറൂട്ടോ വാ ഇവിടെ നിന്ന്. സത്യത്തിൽ നറൂട്ടോ സുനയുടെ മാൻഷനിൽ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവൻ അവിടെ കയറിയതും ഫുൾ ലോക്ക് ചെയ്യുന്നത് കണ്ടതും നറൂട്ടോക്ക് ദേഷ്യം വരാണ്. നിങ്ങളും എന്നെ പിടിച്ചു കൊടുക്കാനായിട്ട് കൂട്ടം നിൽക്കുകയാണോ? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ പെടത്തില്ല, എന്നെ പിടിക്കാൻ നോക്കുമെന്നും പറഞ്ഞ് കുറേ ഷാഡോ ക്ലോൺസിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാ ഷാഡോ ക്ലോൺസിനെയും മിക്കവാറും എണ്ണത്തിനെയും നമ്മൾ സുനയായിട്ട് ട്രാപ്പിലാക്കുന്നുണ്ട്. നറൂട്ടോനെ പറ്റി പറയണോ, ഷാഡോ ക്ലോൺസ് ചറ വറ ചന്നം പിന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പെടുവാണ്, അവിടെ ചോജി നിൽക്കുവാണ്. ചോജിനോട് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല നറൂട്ടോ, സത്യമായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ നിന്നെ പിടിച്ചു കൊടുക്കണമെന്നുള്ള കമാൻഡ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, അതൊരു മിഷനായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ ചെയ്യുമ്പോൾ അവിടെ
ഉള്ളത് ഫുള്ള് ഷാഡോ ക്ലോണാണ്. പിന്നെ ടെൻഷനും അവൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അവിടെയും ഉള്ളത് ഫുള്ള് ഷാഡോ ക്ലോണാണ്. പിന്നെ നമ്മളുടെ കിബേനെ കാണിക്കുകയാണ്. കിബ് ഫാങ് ഓർ ഫാങ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുമ്പോൾ കിബയും പറയാണ് എനിക്കും അറിയത്തില്ല എന്ന്. അപ്പോൾ സുനേന് മനസ്സിലാവണം ഇനി ഒരു ഡയറക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ കൊച്ചു നമ്മുടെ ഒറിജിനൽ നറൂട്ടോനെ കിട്ടുവാണ്. അപ്പോഴത്തേക്കും ആ നറൂട്ടോ ആണെങ്കിൽ ഇവിടെ ക്യുനായുടെ അറ്റാക്കും അതുപോലെ തന്നെ ആ ഒരു സിറിഞ്ചിൻ്റെ അറ്റാക്കും ഒക്കെ പേടിച്ച് അവിടെ ചെന്ന് ഒളിച്ചും പാത്തും ഒക്കെ നിൽക്കുമ്പോൾ നമ്മളുടെ ഷിനോ അങ്ങോട്ട് വരുവാണ്. ഷിനോ പറയുന്നത് സത്യമായിട്ടും എനിക്കും അറിയത്തില്ല നറൂട്ടോ നിന്നെ എന്തിനാണ് പിടിക്കുന്നതെന്ന്, പക്ഷേ നിന്നെ പിടിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിടിക്കും എന്ന് പറഞ്ഞിട്ട് അതവരെ പിടിക്കാൻ നോക്കുമ്പോൾ അതൊരു ഷാഡോ ക്ലോൺ. സത്യത്തിൽ ആ നറൂട്ടോ സാസുക്കിയുടെ റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അവിടെ സാസുക്കിയാണ് കിടക്കുന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ സാസുക്കി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ കയറിയെന്ന്. എനിക്കറിയത്തില്ല സാസുക്കി ഇങ്ങനെ കുറേ അമ്മമാരെ എന്നെ ഓടിക്കുന്നത്, നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ സാസുക്കി പതുക്കെ ഡോർ വന്നിട്ട് ചവിട്ടി പുറത്താക്കിയിട്ട് പറഞ്ഞിട്ട് മനസ്സിലൊന്നും വെച്ചേക്കല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല നീ എൻ്റെ റൂമിൽ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുനയായിട്ടും ഷിസൂനും അങ്ങോട്ട് വന്നിട്ട് മെല്ലെ നീങ്ങ് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എടുക്കുവാണ്. ടെസ്റ്റ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ എന്താണ് നറൂട്ടോയ്ക്ക് അങ്ങനെ ചക്ര വൈറസ് ഒന്നും ഇല്ല. അപ്പോൾ സാക്കുറയുടെ കാര്യമൊന്നും നോക്കുമ്പോൾ നമ്മുടെ ഷിസൂൻ പറയുന്നത് നറൂട്ടോയുടെ പോക്കറ്റിൽ നിന്ന് നമുക്ക് പെപ്പറിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. സാക്കുറയ്ക്ക് പെപ്പർ അലർജി ആണെന്നാണ് തോന്നുന്നത്, അതിൻ്റെ ഇതായിരിക്കും എന്ന് പറയുമ്പോൾ സുനയുടെ പറയണം ഓ ചുമ്മാ നമ്മൾ നറൂട്ടോനെ സംശയിച്ച് ചെറുക്കിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നു. നറൂട്ടോയ്ക്ക് നല്ല കുഴപ്പമേ ഉള്ളു. നറൂട്ടോ പറയുന്നത് നിങ്ങൾക്ക് എന്നെ കൂടെ വിശ്വാസമില്ല, എൻ്റെ വിശ്വാസമില്ലാത്ത ഈ വില്ലേജിൽ എനിക്ക് നിൽക്കണമെന്ന് തന്നെ ഞാൻ ഇനി ആലോചിക്കേണ്ടിരിക്കുന്നു. സുനേറ്റ് നിങ്ങളൊരു ഹൊക്കാകയാണ്, എന്നിട്ടും നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്ത് ഒരാളുടെ ഫീലിങ്സ് നോക്കാതെ. അപ്പോൾ സുനേറ്റ് പറയണം നിൻ്റെയും നമ്മുടെ വില്ലേജിൻ്റെയും നല്ലതിനു വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മുടെ നറൂട്ടോനെ ഇപ്പോൾ കാണുമ്പോഴും നമ്മുടെ സാഗറയ്ക്ക് അതേ ആ ഒരു എന്താണ് ആ ഒരു ഇതിലുള്ള കൊച്ചിനെ പോലെ, അതായത് അന്നും ഇന്നും അവൻ അറിയത്തില്ല അവൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന്. അതൊന്നും അറിയാതെ വില്ലേജിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാളും അതുപോലെ തന്നെ അവൻ്റെ ഉള്ളിൽ ആ ചൈൽഡിഷ് ബിഹേവിയറും ആ ഒരു ക്യാരക്ടറും ഒന്നും ഒരിക്കലും മാറത്തൂല. എന്നാൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നന്നാക്കുകയും ചെയ്യുന്ന ഒരാളാണ് നറൂട്ടോ ഇപ്പോഴും അപ്പോഴും എന്ന് പറഞ്ഞ് നമ്മുടെ സാക്കുറ ഇങ്ങനെ നോക്കുകയാണ്. എന്താണ് ചേച്ചി ഈ എപ്പിസോഡ് രണ്ടെണ്ണം പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ഫില്ലർ എപ്പിസോഡുകളാണ്. എന്നാലും കഥ നല്ല രസമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ഇട്ടാൽ അത് മനസ്സിലാവത്തില്ല. പിന്നീട് മാക്സിമം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടുന്നു എന്ന് എനിക്കൊരു അവമൊഴി ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം 13 എപ്പിസോഡ് 14 മിനിറ്റൊക്കെയാണ് ഞാനൊരു എപ്പിസോഡ് പറയുന്നത്, അത് ഓവറാന്ന് പറയുന്നുണ്ട് എന്തരോ. അപ്പോഴത്തേക്കും എനിക്ക് ഒന്ന് ഫില്ലർ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുട്ടികളുണ്ടെന്ന് ഇല്ലേ ഇല്ലെന്ന് പറയരുത് ഞാൻ നാണെങ്കിൽ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നെജീനിയം ടെൻറ്റിനെയാണ്. പെയിൻ്റ് അസോൾട്ടിന് ശേഷം കൊനോഹ നിഞ്ച ടൂൾ റിസർച്ച് ഫെസിലിറ്റിയിലേക്ക് വന്നേക്കാണ് നമ്മളുടെ നെജിയും ടെൻറ്റിനും കൂടെ. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഇവിടുന്ന് ടൂൾസ് കളക്ട് ചെയ്യണം, കാരണം വാറൊക്കെ കഴിഞ്ഞ പോലെയാണ്. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറവുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിഞ്ച റിസേർച്ച് എന്ന് പറഞ്ഞിട്ട് ആരുടെ ഒരു ശബ്ദവും ഒരു സാധനം പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കാണിക്കുന്നത്. അത് ആരാ എന്താണെന്നൊന്നും കാണിക്കുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് അയ്യോ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ പോകണമെന്നും പറഞ്ഞാൽ മൈറ്റ് ഗൈ ആണെങ്കിൽ ടെൻറ്റിനെയും നെജീനെയും വെക്കുകയാണ്. അപ്പോൾ ടെൻറ്റിനെയും ചേച്ചിയും പറയുകയാണ് നിങ്ങൾ രണ്ടുപേരായിട്ട് പോകാനോ, ലീ ആണെങ്കിൽ ഇപ്പോൾ പരിക്കോറ്റി കിടക്കുമല്ലേ, കൂടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈറ്റ് ഗൈ പറയും ഈ ലീ വില്ലേജിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ വേറെ ആരുമല്ല നൺ അതർ ദാൻ അവർ വൺ ആൻഡ് ഓൺലി നറൂട്ടോ. അപ്പോൾ നറൂട്ടോയാണ് നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ടെൻഡൻ പറയണം ഈ വൃത്തിയായിട്ടാണ് ഇവരെയും കൊണ്ട് മിഷനൊക്കെ പോയ സംഭവം പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ മൈറ്റ് ഗൈ പറയണം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ചെറിയ സംഭവങ്ങൾ ഒരു 100 ക്യൂണായി അല്ല 1000 ക്യൂണായും 1000 ഷുറികളും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ മൈറ്റ് ഗൈ പറയുന്നുണ്ട് നീ ഇനി ഒന്നും പറയേണ്ട, നേരെ നിങ്ങൾ മിഷനിലേക്ക് പോക്കോ, ഞാൻ പോവുകയാണ് ടാറ്റ ലീനെ നോക്കണമെന്ന് പറഞ്ഞാൽ മൈറ്റ് ഗൈ അവിടെ നിന്നും പോവുകയാണ്. നമ്മളുടെ നറൂട്ടോ പറയുന്നുണ്ട് എന്തിനാണ് ഇവളെ ക്യാപ്റ്റൻ ആക്കിയ, മര്യാദയ്ക്ക് നെജീനെ അങ്ങ് ആക്കിയാൽ പോരായിരുന്നു, വെറുതെ ഇവളാക്കി ഇവളൊക്കെ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളുടെ ടെൻഷൻ പറയാം എടാ 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 നീ എന്താ പറയുന്നത്, നിനക്ക് എന്താ പറയുന്നതെന്ന് അറിയോ, സത്യത്തിൽ ഞാൻ ക്യാപ്റ്റൻ ആയാലാണ് സൂപ്പർ, മര്യാദയ്ക്ക് ഈ മിഷൻ സൂപ്പറായിട്ട് ചെയ്യും, നമ്മൾ പോവും എടുക്കും വരും അടിപൊളി, അതിൻ്റെ ഇടയിൽ എന്ത് പ്രശ്നമെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നറൂട്ടോ പറയുന്നത് ഇതിനൊക്കെ ഇത്രത്തോളം നീ ചെയ്യേണ്ട കാര്യമുണ്ടോ, കാരണം ഇതൊരു ഡി റാങ്ക് മിഷൻ ആടി എന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് സൂപ്പർ ഇതൊരു ഡി റാങ്ക് മിഷനാണ്, ഞാൻ അതിൻ്റെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ആ റിസർച്ച് സെൻ്ററിലേക്ക് എത്തുന്നുണ്ട്.
എന്നിട്ട് അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് പറഞ്ഞ സംഭവങ്ങളിൽ 1000 ഷുറിക്കനും അതുപോലെ തന്നെ 1000 ക്യൂനായും വേണം. ഇതിന് അറോട്ട കേൾക്കുമ്പോൾ അറോട്ട പറയണം, എന്ത് ഇത്രയും സാധനങ്ങൾ നമ്മൾ എങ്ങനെ കൊണ്ടുവരാനാണെന്ന്. അപ്പോൾ നമ്മളുടെ നെജി പറയുന്നുണ്ട്, ടെൻറ്റിൻ്റെ സ്ക്രോളില്ലേ, അതിനുള്ളിൽ അവൾ കൊണ്ടുവരുമെന്ന്. അപ്പോഴത്തേക്കും അവൻ അറോട്ട് ചോദിക്കുക, അത് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തെടുക്കുന്നതെന്ന്. അപ്പോൾ പറയും, സമണിങ് ചെയ്യത്തില്ല, നീ സമണിങ് ചെയ്യത്തില്ല. അതുപോലെയാണ് അവൾ വെപ്പൻസ് വെച്ചിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് മൈറ്റ് ഗൈ ഇവളെ തന്നെ ക്യാപ്ഷൻ ആക്കിയത്. കാരണം ഇവൾക്ക് മാത്രം അതൊക്കെ ചെയ്യാനും വെപ്പൻസ് വെച്ചും ടൂൾസ് വെച്ചും ഒക്കെ അതൊക്കെ വെച്ചിട്ട് ചെയ്യാനും അറിയത്തുള്ളൂ, അതുകൊണ്ടെന്ന്. അപ്പോൾ അവിടെ ബൂം ബ്ലാസ്റ്റ് നടക്കണം, എന്താണ് സംഭവം എന്നും പറഞ്ഞ് അറിയാനായിട്ട് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പൊട്ടിച്ചു വെച്ചേക്കാണ് നമ്മളുടെ സയൻറ്റിസ്റ്റ്. അപ്പോൾ നാറൂട്ടോയും ടെൻറ്റിനും ഒക്കെ എന്താണോ ഇയാൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇയാളോട് പറയുന്നുണ്ട്, അതൊരു 1000 ഷുറിക്കനും അതേപോലെ തന്നെ 1000 ക്യൂനായും വേണമെന്ന് പറയുമ്പോൾ ടെൻറ്റൻ പറയുകയാണ്, അതല്ല ആദ്യം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പുതിയ വെപ്പൺസ് ഉണ്ടെന്ന്. അതായത് പുതിയ വെപ്പൺസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അറോട്ട് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ പറയുന്നുണ്ട്, അതെ അതിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇത് രണ്ട് സൈഡിലും ഇതുള്ളൊരു ക്യുനായാണ്. നാറൂട്ടോ ചെന്ന് പിടിക്കുമ്പോഴത്തേക്ക് നിന്ന് കത്തുവാണ്, കാരണം അതിൽ പോയിസൺ ഉണ്ട്, അത് അപ്പോഴേ ഇങ്ങനെ കത്താൻ പറ്റുന്ന ഒരു പോയിസണാണ്. അടുത്ത സാധനം കാണിക്കുകയാണ്, അപ്പോൾ അതും ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നാറൂട്ടോ കൊണ്ട് കൈയിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ബോള് കാണിക്കുകയാണ്, അതിന് പുറത്ത് നാറൂട്ടോ കൈ വെക്കുമ്പോൾ അത് മുള്ളാവുകയാണ്. പിന്നെ വേറൊരു ഇത് കാണിക്കുകയാണ്, അതും ഒരു യൂസും ഇല്ല, കാരണം അത് വെച്ച് വെട്ടിയാൽ നമ്മളെ തന്നെ വെട്ടും. നാറൂട്ടോ പറയാണ്, ഈ സാധനങ്ങളൊന്നും കൊണ്ട് ഒരാവശ്യവും ഇവിടെ ഉള്ളത് വല്ലതൊക്കെ നിങ്ങൾ പറഞ്ഞത് വല്ലതും കാണിക്കാൻ. അപ്പോഴത്തേക്കും ഇയാൾ ഒരു വലിയ ഷുറിക്കൻ കാണിക്കുകയാണ്, അതിൻ്റെ 4 ഭാഗത്ത് നാറൂട്ടോ കൈ രണ്ടും കാല് രണ്ടും കെട്ടി വെക്കുകയാണ്. എന്നിട്ട് തല കുത്തനെ നിർത്തിയിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ നാറൂട്ടിനെ പൊക്കി വിടുകയാണ്. അത് ആദ്യം സ്ട്രെയിറ്റ് പോകുന്നുണ്ടെങ്കിൽ പിന്നീട് അതങ്ങോട്ട് നമ്മുടെ ഷുറിക്കൻ എങ്ങനെയാണ് കറങ്ങുന്നത് അതുപോലെ അങ്ങോട്ട് നല്ല സ്പീഡിന് കറങ്ങി തുടങ്ങുകയാണ്. ഇത് കാണുമ്പോൾ നാറൂട്ടോ, അയ്യോ എന്നെ മാത്രമേ ഈ എക്സ്പെരിമെൻറ്റിനെ കിട്ടിയോളോ, വേറെ ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നാറൂട്ടോ ബഹളം വയ്ക്കുകയാണ്. അത് എങ്ങനെയുണ്ടെന്ന് ടെൻഡൻ തന്നെ ചോദിക്കുമ്പോൾ ടെൻഡൻ പറയുകയാണ്, എനിമീസ് വന്ന് അവരെ പിടിച്ച് ഇതിനകത്ത് കെട്ടി പിന്നെ കറക്കി വിട്ട് അവന്മാരെ തോപ്പിച്ച് ഇതിങ്ങനെ ഓരോരുത്തരെയും ചെയ്യുമ്പോൾ എത്ര നേരമാകും, നിങ്ങൾ ആദ്യം പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനം എന്താ, 1000 ഷുറിക്കനും 1000 ക്യുനായും, പിന്നീട് പുതിയ സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറയണം, ഓ എന്തരോ പുതിയ സാധനങ്ങളൊന്നും വേണ്ടെന്ന്. ഇവന്മാർക്ക് തന്നെ ഭയങ്കര ബോറടിയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ഈ സാധനങ്ങളൊന്നും അല്ല പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. വലിയ വലിയ സാധനങ്ങൾ, അത് പുതിയ പുതിയ സാധനങ്ങൾ തൊടുമ്പോൾ മുള്ളു കയറി വരുന്നത്, അല്ലാത്തപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളാണ്. ടെൻഡൻ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് യൂസറാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം, ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ദൂരത്ത് നിൽക്കുന്ന എനിമീനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നാറൂട്ട് പറയണം, എടി നീ പ്രാക്ടീസ് ചെയ്യുക, അടുത്തൊക്കെ പോയി നിന്ന് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യ്, ഇപ്പോൾ നിൻ്റെ കയ്യിൽ ക്യുണായൊക്കെ ഇല്ല, അതൊക്കെ വെച്ച് നിനക്ക് ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെയൊക്കെ നീ ചെയ്യ്, എന്ത് ചെയ്യാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് നല്ലൊരു വെപ്പൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നാറൂട്ട് ഇരിക്കുമ്പോൾ ഇവർ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ അവരവിടെ കാണാനില്ല. അതായത് ഇപ്പോൾ നോക്കുമ്പോൾ ഓരോ ശബ്ദവും കേൾക്കുന്നില്ല, ചെന്ന് നോക്കുമ്പോൾ വർക്കിംഗ് സൈറ്റിൽ ആളുകളില്ല. എങ്ങോട്ട് പോയി എന്ന് നമ്മുടെ നജീബ് യാക്കോഗൻ വെച്ച് നോക്കുമ്പോൾ കാണാം, അവിടെ ഒരു സീക്രട്ട് പാസേജ്, അതായത് ആ ഒരു വുഡ് വെച്ചുണ്ടാക്കിയാൽ ആ ഒരു ഭിത്തിക്കിടയിലൊരു സീക്രട്ട് പാസേജ്, എന്നാൽ പിന്നെ അതിൽ പോയിട്ട് തന്നെ ആരും എന്ന് പറഞ്ഞ് നാറൂട്ടോ ആദ്യം തന്നെ ചാടി കയറുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതിൻ്റെ അടിയിൽ എന്തോ വലിയ സാധനമൊക്കെ ഉണ്ടെന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഓരോ ബ്ലേഡ്സ് ഇങ്ങനെ തൂങ്ങിയിട്ട് ആടുവാണ് സ്ട്രിങ്ങിൽ, ഇങ്ങനെ സ്ട്രിങ്ങിൽ ആടുന്ന ബ്ലേഡ്സാണ്. അപ്പോഴത്തേക്കും ഇതിങ്ങനെ പോയാൽ കട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് നാറൂട്ട് പറയണം, കുനിഞ്ഞു പോയാൽ മതിയെന്ന്. അപ്പോൾ ടെൻഡൻ പറയണം, അല്ല ഇതിൻ്റെ നടുക്കൊരു ഡോൾ വെച്ചേക്കുന്നുണ്ടോ, അതിൽ കറക്റ്റ് നടുക്ക് എയിം ചെയ്ത് കുത്തിയാൽ അതിൻ്റെ ആ ഒരു ഈ ബ്ലേഡ്സ് നിൽക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളുടെ നെജി അറിയുന്നുണ്ട്, പക്ഷേ കൊള്ളുന്നില്ല. അതേസമയം നമ്മൾ ടെൻഡൻ പറയാണ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഡനായിട്ട് എറിയാൻ നിൽക്കുകയാണ്. നെജി എറിയുമ്പോൾ കുറേ ക്യൂണായ കൂടെ വരുന്നുണ്ട്, ആ ഒരു ക്യൂണായ വന്നിട്ട് നെജീനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ കറക്റ്റ് വരുന്നുണ്ട്. അതായത് നെജി എറിയുന്നത് കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നെജിക്കെതിരെ കുറേ ക്യൂണായ വരുവാണ്. അപ്പോൾ അതിൽ നിന്നുമെല്ലാം നെജി രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ നെജി പറയുന്നുണ്ട്, ഇത് ഭയങ്കര ഡേഞ്ചറാണ്, നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോഴത്തേക്കും ടെൻഡൻ പറയുന്നത്, ഇല്ല ഞാനിപ്പോൾ അതിനായിട്ട് നിൽക്കുമായിരുന്നല്ലോ, ഞാനൊന്ന് എറിഞ്ഞ് നോക്കട്ടെ, കൊള്ളുമെന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ടെൻഡൻ എറിയുന്നുണ്ട്, കറക്റ്റ് അതിൻ്റെ നടുക്ക് തന്നെ പോയി കൊള്ളുന്നുണ്ട്. അപ്പോഴത്തേക്കും അതെല്ലാം സ്റ്റോപ്പ് ആവുകയാണ്. എന്നിട്ടാണ് കുറേ തടി കഷ്ണങ്ങൾ കയറി വരുന്നത്. ഇത് കാണുമ്പോഴേ നമ്മളുടെ ടെൻഡന് മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ പുറത്തും എയിം ചെയ്ത് എറിയാനായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റായി യെല്ലോയിൽ കൊള്ളിച്ചാൽ ഇവന്മാരും പോകുന്നു. അങ്ങനെ അതിലേക്ക് നമ്മളുടെ ടെൻഡൻ ആണെങ്കിൽ സ്ക്രോൾ നിവർത്തിട്ട് ഒരുപാട് ക്യുനായി വരച്ചിട്ട് അതിലും കറക്റ്റ് നടുക്ക് എയിം ചെയ്തിട്ട് എറിയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതും എല്ലാം കറക്റ്റ് കൊള്ളുന്നത് കൊണ്ട് തന്നെ അതും എല്ലാം സ്റ്റോപ്പ് ആവുകയാണ്, അവിടുത്തെ ട്രാപ്സ് എല്ലാം ഓഫ് ആവുകയാണ്. നാറൂട്ട് ആണെങ്കിൽ ഇത് കണ്ടിട്ട് വാ വാ അപസ്മാരം തന്നെ. അപ്പം ടെൻഡൻ എന്ത് അപാരം തന്നെയെന്ന്. അപ്പോൾ ടെൻഡൻ അകത്തോട്ട് കയറുകയാണ്, അവിടെ കുറേ സംഭവങ്ങൾ
കുറേ പുതിയ പുതിയ വെപ്പൺസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ടെൻഷൻ ആണെങ്കിൽ ഓ സൂപ്പർ, ഇതെല്ലാം റോങ് ലോങ് റേഞ്ച് അറ്റാക്കിനുള്ളതാണ്, ഇത് കൊള്ളാം, ഇത് കണ്ടോ, ഇത് നമ്മളുടെ ആർമിക്ക് യൂസ് ആവും, അത് കണ്ടോ, ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു ഓരോന്നും ടെൻഷൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോഴത്തേക്കും അത് കണ്ടിട്ട് അയ്യോ അങ്ങോട്ട് വരുവാണ്. അപ്പോഴത്തേക്കും നമ്മൾ നെജി പറയുന്നുണ്ട്, എടി ഇവിടെ നോക്കണം, ഇവിടെ ചിലപ്പോൾ ട്രാപ്സ് ഒക്കെ കാണുമോ. അവൾ പറയുന്നുണ്ട് ഇല്ല, ഇവിടെ ട്രാപ്സ് ഒന്നും കാണാൻ ഒരു ചാൻസ് ഇല്ലെന്ന്. ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിന് നിങ്ങൾ ഇതിനകത്ത് കയറി? അത് മാത്രം പറയാം. ടെൻഷൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ ഇയാൾ പറയും ഇതൊന്നും തരാൻ പറ്റുന്ന സാധനങ്ങളല്ല, ഇതൊന്നും തരത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ടെൻഷൻ പറയും പ്ലീസ് പ്ലീസ് ഇതൊന്നും തന്നാൽ മതി, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പോൾ അയാൾ പറയും ഇതൊക്കെ ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, പക്ഷെ അതിൻ്റെ പേര് ജിഡണ്ട എന്നാണ്, ജിഡണ്ട. അപ്പോൾ ജിഡണ്ട എനിക്ക് യൂസ് ചെയ്യാൻ താന്ന് ടെൻഷൻ പറയുമ്പോൾ ഇയാൾ പറയാൻ പറ്റത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് പുറത്ത് ഒരു ഭയങ്കര ഒരു വലിയ അറ്റാക്ക് അടക്കാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് അകത്തും കിട്ടുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോഴത്തേക്കും കുറേ അവന്മാർ പേപ്പർ ബോംബ് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളും കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇവന്മാരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഇവന്മാർ എന്തിനാ ഇങ്ങനെ സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷനും നറൂട്ടും എല്ലാവരും നോക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അവന്മാർ രണ്ട് വെപ്പൺസ് എടുക്കുന്നത്. അതിൽ ഡാക്കോ എന്ന് പറയുന്ന ഒന്നും സുറുഗാമി എന്ന് പറയുന്ന വേറൊന്നുമാണ്. അപ്പോഴത്തേക്കും ഇത് രണ്ടും കണ്ടത് ഈ സയൻറ്റിസ്റ്റിന് എന്തോ ഒരു സംഭവം ഓർമ്മ വരികയാണ്. അപ്പോഴത്തേക്കും ഇയാൾ പറയും ഇവന്മാരുടെ കയ്യിൽ എങ്ങനെ ഈ വെപ്പൺസ് വന്നു, ഈ വെപ്പൺസ് ഉള്ളതുകൊണ്ട് തന്നെ ടെൻഷനോ നമ്മളുടെ നെജിക്കോ നറൂട്ടോക്കോ അവന്മാരെ അത്ര പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡാക്കോ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ചിൽ ഒരു വലിയ ത്രെഡ്, ഒരു വലിയ പൈപ്പ് പോലെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ മറ്റേ സാധനമാണെങ്കിൽ അത് ഇങ്ങനെ ഷീൽഡ് പോലെ നിൽക്കും, അത് തന്നെ ബുള്ളറ്റ് ഫയർ ചെയ്യുകയും ചെയ്യും. അത് വഴിയിട്ട് നമ്മളുടെ നറൂട്ടോയ്ക്കും അതുപോലെ തന്നെ നെജിക്കും നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ എസ്കേപ്പ് ആവുന്നുണ്ട്. റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മളുടെ ആ ഒരു ഷുറുഗാമി വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മളുടെ നറൂട്ടോയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്, ഇമാതിരി സാധനങ്ങളോ. അപ്പോൾ ടെൻഷൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വീക്ക് സ്പോട്ട് എവിടെയാന്ന്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഏറ്റവും മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. കാരണം ഇത് യൂസ് ചെയ്യുന്ന ഷിനോബീസിന് ഇതിൽ കൂടുതൽ ഒരു സംഭവം യൂസ് ചെയ്യേണ്ടി വരരുത്. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ ബോംബും അതുപോലെ എന്താണ് നമ്മുടെ ക്യുനായും എല്ലാ സാധനവും ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് മാത്രമല്ല ഇതിനൊരു വീക്ക്നെസ്സേ ഇല്ല. ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ളൊരു വെപ്പൺ വെച്ച് ഇതിനെ അറ്റാക്ക് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളെന്ന് നാറൂട്ടോ റസംഗൻ വരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അന്ന് നാറൂട്ടോക്ക് അറിയില്ല നമ്മുടെ രസംഗനൊന്നും ഇത്രയ്ക്കും അങ്ങോട്ടായിട്ടില്ല, എന്നാലും ഇത്രയ്ക്കും ഡെവലപ്ഡ് ആയിട്ടില്ല. എന്നാലും നറൂട്ടോയുടെ ആ അറ്റാക്കൊക്കെ അവന്മാരെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതും നമ്മളുടെ ട്രെൻഡിനെ മനസ്സിലാവുകയാണ്, ഇവന്മാരെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, നെജിയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നറൂട്ടോയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ടെൻഷനോട് പറയുന്നുണ്ട് നീ എന്തായാലും ജിഡണ്ട ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ടെൻഷൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അതിങ്ങനെ എടുക്കുക, നമുക്ക് നോക്കിയിട്ട് തന്നെ അറിയുമെന്ന്. ടെൻഷൻ ആണെങ്കിൽ ആ ടൂള് ട്രൈ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ജിഡണ്ട എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബോള്, അതിൻ്റെ പുറത്ത് കുറേ ഇങ്ങനെ കൊമ്പ് കൊമ്പ് പോകും കൊമ്പ് പോലത്തെ സാധനം. അപ്പൊ അയ്യോ ചോദിക്കുകയാണ് ഇവന്മാരുടെ കയ്യിൽ എങ്ങനെയാണ്, അതായത് ഈ ഗമാറു എന്ന് പറയുന്ന അവന്റെ കയ്യിലും കുസാനെ എന്ന് പറയുന്ന അവനും ഇവയാൾ വെപ്പൺ കൊടുത്തിട്ടില്ല, അത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഷൊസീഗി എന്ന് പറയുന്ന അയാളുടെ അസിസ്റ്റന്റ് ആണ് അത് ഇവന്മാർക്ക് കൊടുത്തത്. കാരണം ലീഫ് വില്ലേജിന്റെ അടുത്ത് കിട്ടുന്ന പൈസ ഒന്നും ഇവന്മാരുടെ എക്സ്പെരിമെന്റിന് തികയുന്നില്ല. അങ്ങനെയാണ് ഇവന്മാരുടെ പൈസ എടുത്ത് ഇയാളെ അറിയിക്കാതെ അയോനെ അറിയിക്കാതെ അത് വെച്ചിട്ട് ഈ കൊടുത്തിട്ട് എന്താണ് ഇത് യൂസ് ഇങ്ങനെ ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മളുടെ സയന്റിസ്റ്റ് ആണെങ്കിൽ ഓരോ വെപ്പണിന്റെ മാർക്ക് ഇടുന്നുണ്ട്, അതായത് ഇത്ര മാർക്കാണ് നമ്മുടെ ഗമാറു, ഇത്ര മാത്രം ഈ വെപ്പണിൽ പ്രാക്ടീസ് എടുത്തിട്ടുള്ളത്, അതിൽ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുസാനെ അവനാണെങ്കിൽ ഈ ഒരു സൈഡ് യൂസ് ചെയ്യുന്ന അത് ശരിയല്ല എന്നൊക്കെ. നാറൂട്ടോ ആണെങ്കിൽ ഒരുപാട് ഷാഡോ ക്ലോൺസിനൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ടെങ്കിലും അവന്മാരുടെ അടുത്ത് പറ്റാൻ പറ്റുന്നില്ല, അതായത് അടുത്ത് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ട്, അത് റസംഗൻ വെച്ച് അടിക്കാറുണ്ട്. നാറൂട്ടോ ഷാഡോ ക്ലോൺ എടുക്കുമ്പോൾ തന്നെ നശിപ്പിക്കുകയാണ്, റസംഗനും എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ആ റസംഗൻ എടുത്ത ഷാഡോ ക്ലോണിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തന്നെ അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല, ലോങ് റേഞ്ച് അറ്റാക്ക് മാത്രമേ ഇവന്മാരുടെ അടുത്ത് വില പോകുള്ളൂ. അപ്പോൾ നറൂട്ടോയ്ക്ക് അത് മനസ്സിലായി. അപ്പോൾ ടെൻഷൻ ഈ വെപ്പൺ ജിഡണ്ട കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ അയോ പറയാണ് അതായത് ഇത് യൂസർ വേണം ഇതിൻ്റെ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും അത് യൂസ് ചെയ്യാനും. എത്രത്തോളം എക്സ്പേർട്ടായിട്ട് യൂസ് ചെയ്യുന്ന അത്രത്തോളം യൂസ്ഫുൾ ആണിട്ട് ഈ ഒരു വെപ്പണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടെൻഷൻ എന്തോ കണ്ടുപിടിച്ചതുപോലെ നറൂട്ടോയുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ നെജിയടുത്തും പറയുന്നത് മാറിക്കോ ഞാനൊരു അടിപൊളി സംഭവം കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മൾ ടെൻഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ മാറുവാണ്. നോക്കുമ്പോൾ ടെൻഷൻ അതെടുത്ത് വലിച്ച് ദൂരമായിട്ട് എറിയുന്ന പോലെ വീശി എറിയുവാണ്. അപ്പോഴത്തേക്കും ഒരു പൈപ്പ് പോലത്തെ സാധനം ഇവന്മാരെ ചുറ്റുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ ടെൻഷൻ്റെ അവന്മാർ പറയുന്നുണ്ട് ആഹാ ഇതാണോ പുതിയ വെപ്പൺ, ഞങ്ങൾ ഇതും കൊണ്ടേ പോകുകയാണെന്ന്, ഇപ്പോൾ തരാടാന്ന് പറഞ്ഞ് ടെൻഷൻ ആണെങ്കിൽ അതിൻ്റെ വണ്ടിയിൽ കയറുന്ന ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജിഡണ്ട എന്ന് പറയുന്നത് പല രീതിയിലൊരു ഇതാണ്, അതിൽ സർപ്രൈസ് അറ്റാക്കാണ്. അതായത് അതിൻ്റെ ഓരോ ഇങ്ങനെ മുള്ള് കണക്കിരിക്കുന്നില്ല, അതിലും ഓരോന്നും ബോംബാണ്. അത്
മാത്രം അതിൽ പേപ്പർ ബോംബ് കവറും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സീക്രട്ട് ആയിട്ട് ഒരു ബട്ടനും ഉണ്ട്. അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ടെൻഡൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടത് അയ്യോ സൂപ്പർ, അയ്യോ ഇവളെ പോലെ ഈ വെപ്പൺസിന് സ്കില്ലായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല, ഇവളായിരിക്കും നിങ്ങളുടെ ലീഫ് വില്ലേജ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെപ്പൺ യൂസ് ചെയ്യാൻ അറിയാവുന്ന എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ടെൻഡൻ ഇത് വാരിയെടുത്ത് ഒറ്റ അടിയാണ് അവന്മാരുടെ മണ്ടയിൽ. ഇത് വെച്ചൊരു അടി കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ, ഉരുണ്ട് തെറിച്ച് ദൂരെ പോയി വീഴുവാണ്. അങ്ങനെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ചെന്നൻ ചോദിക്കും, അയ്യോ ഈ ഒരു വെപ്പൺ എനിക്ക് തരാനായിട്ട് പറ്റും, ഞാനൊരു ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യുന്ന യൂസറാണ്, അപ്പോൾ എനിക്കിത് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും അയാൾ പറയണം പറ്റത്തില്ല, കാരണം ഇതിൽ കുറേ ഒരു സംഭവങ്ങളുണ്ട്, നീ ഒരു നല്ല മാസ്റ്ററായിട്ട് മാസ്റ്റർ ഡിഗ്രി എടുത്ത പോലെ ഈ സംഭവം ചെയ്തിട്ടുണ്ട്, ഈ വെപ്പണിലും നീ മാസ്റ്ററാണ്, പക്ഷേ ഇത് നീ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ കുറേ ഫോൾട്ടുകളുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സമയവും വേണം, പിന്നീട് അതുമാത്രമല്ല ഇത് അത്ര എന്താണ് കൊണ്ട് നടക്കാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റിയ ഒരു വെപ്പണും അല്ല, അതുകൊണ്ട് വേറെ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ ലിസ്റ്റിലുള്ള വെപ്പൺസ് മാത്രം കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കും. ടെൻഡന് വിഷമമാവുന്നുണ്ട്. അപ്പോൾ നറൂട്ട് പറയുന്നുണ്ട്, കാര്യമൊക്കെ ഇതൊക്കെ എന്ത്, നമുക്ക് വേറെ വെപ്പൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നറൂട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാണിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.